കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ വിവാദ പരാമർശങ്ങൾ നടത്തുക എന്നത് മുസ്ലിം ലീഗിനെ ഇപ്പോൾ ഒരു സ്ഥിരം പരിപാടിയാക്കി മാറ്റിയിരിക്കുകയാണ്. അതത്ര നല്ലതല്ല എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. കമ്മ്യൂണിസത്തിലേക്ക് ഒരാൾ പോയാൽ അവർ ഇസ്ലാമിൽ നിന്നും അകലുകയാണെന്ന പ്രസ്താവനയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് വീണ്ടും ഉന്നയിച്ചിരിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ മതമാണ് പ്രശ്നമെന്ന മുസ്ലിം ലീഗ് നേതാക്കളുടെ പ്രയോഗം ആവർത്തിക്കുകയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എസ് സലാം. മുസ്ലിം ലീഗിന് ഉള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത വിദ്വേഷ മുദ്രാവാക്യങ്ങളിലൂടെയും ഒളിഞ്ഞും തെളിഞ്ഞും അവർ പയറ്റുന്നുണ്ട്. ഒന്നു പറഞ്ഞാൽ രണ്ടാമത് പിന്നെ മുസ്ലിം ലീഗ് വിമർശിക്കുന്നത് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയുമാണ്. ഇതിനു മുമ്പ് മുസ്ലിം ലീഗ് വിട്ട് സി പി എമ്മിൽ പോകുന്നവർ മതത്തിൽ നിന്നും അകലുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി പറഞ്ഞിരുന്നു. അതുമാത്രമല്ല വഖഫ് ബോർഡ് നിയമനം പി എസ് സിക്ക് വിട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധത്തിനിടെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയും ഒപ്പം സി പി എമ്മിനെതിരെയും മുസ്ലിം ലീഗ് വിമർശനം ഉന്നയിച്ചത് അന്ന് ഏറെ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. ഒരു തരത്തിൽ പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ പ്രധാന വിഷയം മതമാണ്. ഒരിക്കൽ മുഖ്യമന്ത്രി തന്നെ ഉന്നയിച്ച ഒരു ചോദ്യമുണ്ട്, മുസ്ലിം ലീഗ് ഒരു മതസംഘടനയാണോ രാഷ്ട്രീയ പാർട്ടിയാണോ എന്ന് ലീഗ് ആദ്യം തീരുമാനിക്കണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന മുസ്ലിം ലീഗിന് ഒരു വലിയ തിരിച്ചടി തന്നെയായിരുന്നു. കാരണം പലപ്പോഴും മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങളും പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും കാണുമ്പോൾ മതം മാത്രം കേന്ദ്രീകരിക്കുന്ന ഒന്നായി മാത്രമേ നമുക്കതിനെ കാണാൻ കഴിയൂ. പിന്നെ കെ എം ഷാജിയെ പോലുള്ള നേതാക്കൾ മതം മാത്രമാണ് പ്രശ്നമെന്ന് പൊതുവേദിയിൽ പ്രസംഗിക്കുമ്പോൾ പോലും അത് വെളിവാകുന്നത് മുസ്ലിം ലീഗ് ഒരു മതസംഘടന തന്നെയാണ് എന്നുള്ളതാണ്. ഒരു സമ്മേളനം കഴിഞ്ഞപ്പോൾ തന്നെ അത്രമേൽ തരം താഴ്ന്ന മുസ്ലിം ലീഗ് ഒരുപക്ഷെ ഇനിയും അവർക്കൊരു പൊതുവേദി ലഭിച്ചാൽ മുസ്ലിം ലീഗിന്റെ കപട മതേതര മുഖമൂടികൾ തനിയെ അഴിഞ്ഞു വീഴുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. കാരണം അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മതമാണ് മുസ്ലിം ലീഗിന്റെ പ്രധാന വിഷയം, ഒപ്പം അവർ വളർത്താൻ ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും. മുസ്ലിം ലീഗ് എത്രയൊക്കെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത വളർത്താൻ ശ്രമിച്ചാലും അതൊന്നും തന്നെ ഈ വന്ന കാലത്ത് വില പോകില്ല എന്നതാണ് യാഥാർത്ഥ്യം.